ഹലോ എവരിവൺ, ഐ ബുക്ക് ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലൊക്കെ വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാ സമയം കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സംസാരിക്കുന്നത് ഒരു ഫെലോ പെൻറ്റിപ്പ് മാത്രം വെച്ചിട്ട് തെക്കുന്നതാണോ സാധിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ പലർക്കും ഡൗട്ടായിരിക്കും, ഒരു ഫെലോപ്പിൻ ട്യൂബ് മാത്രമേ ഉള്ളൂ, അതായത് ട്യൂബ് പ്രഗ്നൻസി വന്നു, അത് റിമൂവ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു, അഡീഷൻ വന്നു, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ട്യൂബ് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുണ്ടോ എന്ന് ഡൗട്ടായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാച്ചുറൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓവുലേഷൻ നടന്ന്, അതായത് അണ്ടം, മൂപ്പത്തി അണ്ടം ഓവറിയിൽ നിന്ന് പുറത്തേക്ക് വരും. ഓവറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ഓവറിയും രണ്ട് ഫലോപ്പിൻ ട്യൂബാണ് ഉള്ളത്. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണോ ഓവൻ പുറത്തേക്ക് വരുന്നത്, ആ സൈഡിലുള്ള ട്യൂബ് നേരെ തിരിച്ച് സംഭവിക്കും. എങ്കിലും ഏത് സൈഡിൽ നിന്നാണോ ഓവൻ പുറത്ത് വരുന്നത്, ആ ഓവത്തിനെ ഫലോപ്പിൻ ട്യൂബ് പിക്ക് ചെയ്ത് ഫലോപ്പിൻ ട്യൂബിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അണ്ടവും ബീജവും ഒന്ന് ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് ട്യൂബ് മാത്രമേ ഉള്ളെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഓവൻ പുറത്ത് വരുന്നതെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലെ ട്യൂബിന് ഈ ഓവം എടുക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് റൈറ്റ് ട്യൂബ് മാത്രമേ ഉള്ളെങ്കിൽ റൈറ്റിൽ എഗ്ഗ് വന്നാലാണ് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നത്. നേരെ തിരിച്ച് ട്യൂബിന് വലിപ്പം ആവശ്യത്തിന് നീളമൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ അല്പം ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലെ വളരുന്ന എഗ്ഗിനെ ലെഫ്റ്റിലെ ഫലോപ്പിൻ്റെ മുമ്പ് പിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചാൻസസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആണ് എഗ്ഗ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലെ ട്യൂബാണ് അത് പിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഒരു സൈഡിലെ ട്യൂബ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ചാൻസ് സ്വാഭാവികമായിട്ട് കുറച്ച് കുറയും. എന്നിരുന്നാലും നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒരു 6 മാസം നോർമലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുക. 6 മാസം കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോവുക. അതായത് നമുക്ക് മെഡിസിൻസ് തന്ന് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുക, അതായത് രണ്ട് സൈഡിലും എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക. അപ്പോൾ രണ്ട് സൈഡിലും എഗ്ഗ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ട്യൂബിന് അത് എടുക്കാനുള്ള സാധ്യത ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ചാൻസസും കൂടുതലാണ്. അപ്പോൾ പിന്നീടും എന്നിട്ടും ഓവുലേഷൻ ഇൻഡക്ഷൻ മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുമ്പോൾ ഇത്രക്കാർക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ട് സാധിക്കും. എന്നിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് IUI ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡിന് സ്പേംസിന് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം എങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ IUIയും ട്രൈ ചെയ്യാം, അല്ലെങ്കിലും IUI നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. IUI ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം IVF ചെയ്താൽ മതി. IVF ആകുമ്പോൾ ട്യൂബിൻ്റെ ആവശ്യകതയേ ഇല്ല. ഈ നമ്മുടെ ശരീരത്തിൽ വെച്ചെടുക്കുന്ന പ്രോസസ്സ് ഫുള്ളും ലാബിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലാബിൽ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോനെ നമ്മുടെ യൂട്രസിൽ വളർത്തുന്നത് എന്ന് മാത്രമാണ് IVF നടക്കുന്നത്. അപ്പോൾ IVF പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ ട്യൂബിന് യാതൊരു പ്രാധാന്യം തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻസി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവർക്ക് നോർമലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും, അല്ലെങ്കിൽ തന്നെ IUIയിലോട്ട് പോയാലും പ്രഗ്നൻസി സാധ്യതയുണ്ട്. അതുമല്ല അവർക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് IVF ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഏജ്ഡ് കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ IVF നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് വീട്ടിൽ പറയാനുള്ളത്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.